അപ്പൊ ഞാൻ പറയാ, എത്ര ചാനൽ അറിയാം മലു വേമ്പല കട്ട് ചെയ്ത് കാട്ടി കാട്ടിട്ട്. അപ്പൊ ഞാൻ പറയാം ഇതിന്റെ സംഭവം അറിയാം, ഇവരൊക്കെ നെഗറ്റീവ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് വേറൊരാളെ നോർമലി നോക്കുമ്പോ അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യും. അപ്പൊ തിരിച്ച് ചെയ്യും. നമസ്കാരം എല്ലാവരും, ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവര് സബ് ചെയ്യുക, വീഡിയോ തുടർന്ന് കാണുക. അപ്പൊ ഇന്നലെ മല്ലു ഫാമിലിയുടെ നമ്മള് ഒരു വീഡിയോ ഒക്കെ മനഞ്ഞാന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അത് ബി എസ് എസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പൊന്നൂസ് പഠിച്ച കോഴ്സുമായി റിലേറ്റ് ആയിട്ട്. പക്ഷെ ഇന്നലെ ഇവന്റെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇതിൽ വന്നിരുന്ന അവൻ അങ്ങ് മെഴുകി തള്ളുക, അവൻ അവനെല്ലാരെയും പുച്ഛുവാ. പുച്ഛം മാത്രമല്ല, അവന്റെ തമ്മിൽ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യാനായത്. അങ്ങനെ വീഡിയോ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിന്റെ അത് മൊത്തം പറയുന്നത് ഫുള്ള് ബ്ലണ്ടർ പൊട്ടത്തരം മാത്രം. നമുക്ക് ഈ വീഡിയോ കാണും മുമ്പേ ഇവനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്തോ ഒരു സമാധാനം വരില്ല. വേറെ ഒന്നുമല്ല, ഇപ്പൊ പണ്ട് മറ്റേ സ്വന്തം ഭാര്യയെ വെച്ചിട്ട് അവിഹിതം എന്നുള്ള രീതിയിൽ അവൻ ഒരു തമ്മിലൊക്കെ കൊടുത്തിട്ട് പോയവനാണ്. ഇന്ന് വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും. അങ്ങനെയുള്ള ലവനാണ് ഇപ്പൊ വന്നിട്ട് ഇമാതിരി സംസാരം സംസാരിക്കുന്നത്. നീ ആരോ വലിയ സംഭവമാണ്, എന്തുവാണ്, തേങ്ങയാണ്, കൊലയാണ് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി പോനെ. മല്ലു ഫാമിലിയിലെ സുജിനെ അവൻ ഫോണ് ഉപയോഗിക്കുന്നു, 2 മണിക്കൂർ ബാത്റൂമിന്റെ അകത്തിരിക്കുന്നു. ഇതൊക്കെയാണ് അവന്റെ മോട്ടിവേഷൻ ക്ലാസ്. നമുക്കൊന്ന് അരവെന്ന് തുടങ്ങാം. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാനിതുപോലെ മറ്റേ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഫോൺ കളിക്കാം. ഈ ബാത്റൂമിലേക്ക് ഫോണോട് പോകണ ശീലം ആരൊക്കെ ഉണ്ടെന്ന് കമന്റ്. അയ്യാ നല്ല ശീലം, അവിടെ നല്ല ശീലം, നിന്റെ നല്ല ശീലം കേട്ടോ. ബാത്റൂമിൽ വേണം കൊണ്ട് പോകണമെന്ന് എന്താ അഭിമാനമായിട്ട് പറയുന്നത്, അത് താഴെ കമന്റ് ചെയ്യേ. ഇത് കേട്ടുകൊണ്ട് അവന്റെ അടുത്തിരിക്കുന്ന വേട്ടവാളയും വേറെ തായി, അവനും വേറെ എന്താ പറയുന്നത്, ബാക്കി കിടക്കണ അവൻ 2 മണിക്കൂർ ഫോണും കൊണ്ടിരിക്കുന്നു. അതിന്റെ രാജാവാണ് ബാക്കി കിടക്കുന്നത്. കാരണം ഇയാള് 2 മണിക്കൂർ ബാത്റൂമിൽ പോകും. 2 മണിക്കൂർ പോകുന്നുണ്ടെങ്കിൽ എന്റെ ഉദ്ദേശം എനിക്ക് എന്താണെന്ന് മനസ്സിലായി. അത് നമുക്ക് അത്യാവശ്യം പിടികിട്ടി. എന്തായാലും മറ്റേ ബി എസ് എസിന്റെ ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ട് ഇവ അങ്ങ് തുടങ്ങുകയാണ്. ബ്ലണ്ടർ പൊട്ടത്തനം വിളിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ വെറുതെ മല്ലു ഫാമിലിന്ന് സെർച്ച് ചെയ്തു, നമ്മുടെ ചാനലിനെ ഞാൻ സെർച്ച് ചെയ്തു. ഗൈസ് എത്ര വീഡിയോ ആണെന്നറിയോ, മല്ലു ഫാമിലി ഫേക്ക് വിളിച്ചു, മല്ലു ഫാമിലി സർട്ടിഫിക്കറ്റ് ഫേക്ക് കാട്ടി. എടയ്യാ, അപ്പൊ സുജിൻ ഇരുന്നിട്ട് മല്ലു ഫാമിലി എന്ന് സെർച്ച് ചെയ്തപ്പോ അതുമായി റിലേറ്റഡ് എത്ര വീഡിയോസ് മല്ലു ഫാമിലി ഫേക്ക് കളിച്ചു, മറ്റേ സർട്ടിഫിക്കറ്റ് തട്ടിപ്പെന്നൊക്കെ പറഞ്ഞു വന്ന്. ഇവ ഉള്ള കാര്യമാണ്, ഉള്ള കാര്യമാണ്. നീ ഫേക്ക് കളിച്ചെന്ന് ഞാൻ പറയത്തില്ല, ഫേക്ക് കളിച്ചെന്നല്ല, അത് നിനക്ക് മണ്ടത്തനം നിനക്ക് മനസ്സിലാക്കാനുള്ള ബോധമല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഫേക്ക് കളിച്ച നല്ല ഒരിക്കലും പറഞ്ഞ ഈ ഒരു കോഴ്സ് കൊണ്ട് വലിയ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ ഇതുപോലത്തെ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് ഇനി വരുന്ന പിള്ളേരെയും കൂടി അതിൽ കൊണ്ട് പിടിച്ചിടാതെ ഇടയിടേ എന്നാണ് പറഞ്ഞത്. ഫേക്ക് കളിച്ചു ഫേക്ക് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്, വല്ല ബോധവും വെളിവും ഉണ്ടാടേ. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാരും കുഞ്ഞു കുഞ്ഞു ചാനലുകളിൽ ഒക്കെ 500, 1000 ഒക്കെ അതുപോലെ മറ്റേ 2500, 3000 സബുള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതെന്താണ് നിനക്ക് ചെറിയ ചാനലിലെ പുച്ഛം? നീ തുടങ്ങി അടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് സ്പോട്ടിൽ തന്നെ നീ 1 മില്യൻ ഒന്നും അടിച്ചില്ലല്ലോ. കുഞ്ഞു കുഞ്ഞു ചാനല്, നീ 500, 1000 ഒക്കെ കടന്നില്ലല്ലോ വന്നത്. അവന് പുച്ഛം കുഞ്ഞു കുഞ്ഞു ചാനലുകള്, നീ കേവണ്ണുണ്ട്. ഇതാണ് ഇവനെന്ന് എനിക്ക് പിടിക്കാത്തത്. അഹങ്കാരം എന്ന് വെച്ചാൽ അഹങ്കാരം. കുഞ്ഞു കുഞ്ഞു ചാനലുകള, അവന് പുച്ഛം. അവൻ എന്തോ വലിയ സംഭവമാണ്, കോക്കനട്ടെന്നാണ് അവന്റെ വിചാരം. അവൻ നേരിട്ട് 1000, 500 കയറി വന്ന പോലത്തെയാണ് അവന്റെയൊക്കെ സംസാരങ്ങൾ. ഇവനൊക്കെ സത്യം പറയും, ഇവനൊക്കെ ആരാ ഈ ലെവലിൽ കൊണ്ട് എത്തിച്ചത്? അർഹത ഇല്ലാത്തവന്റെ കയ്യില് കിട്ടിയ പോലെ ആയിപ്പോയി. ഇവനൊക്കെ പുച്ഛമാണ് ബാക്കിയുള്ളവർ. കണ്ട 500 സബ്, 1000 സബ് ഇതൊക്കെ എന്താ? ഇവൻ ആദ്യം പോലെ മറ്റേ 1 കോടിയിൽ വന്ന് കയറിയാണ്. എനിക്ക് എനിക്ക് തോന്നി പറയട്ടോ, ഞാൻ ഇതിന് മുന്നേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോരുത്തർ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് മല്ലു ഫാമിലി എന്ന് പറയുമ്പോൾ അത് അറിയാതിരിക്കാൻ ആർക്കും വഴിയില്ല. കാരണം അത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി കയറി വന്നതാണ് അല്ലെ ആണ് അത്രയും വിവാദം. അയ്യോ എന്താ അഭിമാനത്തോടെയാണ് പറയണത്, അത്രയും വിവാദം ഉണ്ടാക്കി കയറി വന്നത്. എടാ നിന്റെ ഉടായ്പുള്ള നാട്ടുകാരെ മുമ്പിൽ എക്സ്പോസ് ചെയ്തു ഓരോ ചാനലുകാര്, മനസ്സിലായ? അല്ലാണ്ട് നീ മറ്റേ എന്തോ നന്മ പ്രവർത്തി ചെയ്തതിനല്ല. നിന്റെ നീ കാണിച്ച് നിന്റെ ഭാര്യ നീ വീട്ടിൽ അടക്കം ഇരുത്തി വെച്ചിട്ട് നീ കാണിച്ച് കൂട്ടിയ നാടകം ഇപ്പോ ഈ പറയുന്ന പോലെ ബി എസ് എസ് എന്ന് പറയുന്ന കോഴ്സ്, അതിൽ നിന്നെ വലുതായിട്ട് കുറ്റം പറഞ്ഞില്ല. പക്ഷെ നീ ആയിട്ട് വീണ്ടും വീണ്ടും നീ ഇട്ട് തന്ന് നിന്നെ കുറ്റം പറയിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ നിന്നെയൊക്കെ നമ്മളത്ര വിവാദം ഉണ്ടാക്കിയ വേറെ ഫാമിലി വ്ളോഗേഴ്സ് വരെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ 800,000 3 വട്ടം അടിച്ച ആളാണ് ഞാൻ ലോകത്തിൽ. തന്നെ അങ്ങനത്തെ ഒരു ബ്ലോഗർ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതെന്താ 800,000 3 വട്ടം? ഏഹ് സംഭവമാണല്ലോ, 3 ചാനലുണ്ട്, 800,000 3 വട്ടം അടിച്ചു സംഭവമാണല്ലോ. നീ കാരണം നമ്മളെ ബേക്കിന്റെ ഇഷ്യൂ എനിക്ക് 67,000 സബ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോണോ, പിന്നെ ഫ്രണ്ട്സിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇറങ്ങി പോണോ കുറെ വട്ടം. എനിക്ക് 8, 8, 14, 8, 65 അങ്ങനെ മുന്നേ 2-3 വട്ടം അങ്ങനെ കയറി ഇറങ്ങി ഉണ്ടായി പ്രശ്നത്തിനുണ്ട്. 800,000 3 വട്ടം അടിച്ചതിന്റെ വേറെ ഒന്നല്ല, ഇറങ്ങി പോയിട്ട് കയറി വന്നതാ. അപ്പൊ ഇറങ്ങി പോണമെങ്കിൽ ആൾക്കാർക്ക് നിന്റെ ഉടായ്പകള് മനസ്സിലായിട്ടാണ് ആൾക്കാർ ഇറങ്ങി പോയത്, മനസ്സിലായടേ സുജിനെ? നീ സ്വയമേ ആദ്യം മനസ്സിലാക്കുക, നിന്റെ അവരൊക്കെയാണ് ബോധമില്ലായ്മ നാട്ടുകാർക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവർ ഇറങ്ങി പോയത്. പിന്നെ വേറെ ആൾക്കാരാണ് വന്ന് കയറിയത്, അത് ഷോർട്സ് വഴി വന്ന് കയറിയതായിരിക്കും അല്ലേ? ആണ്. അതുകൊണ്ട് നീ കൂടുതൽ അങ്ങ് നീ വരവാതെ നീ അങ്ങ് കുറച്ചൊരു അടങ്ങ്, ഒരു പൊടി അടങ്ങ് കേട്ടാ. അപ്പൊ അതിനെ പറ്റി കുറെ പേര് ചാനലിൽ പറയുന്നുണ്ട്.
അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാൻ എടുത്ത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു എനിക്ക് ഇങ്ങനെ വേറെ ആരെങ്കിലും വീഡിയോ ഇട്ടെങ്കിൽ നമ്മൾ ഈ ഫാൻസ് പേജിലെ കുട്ടികളും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരെനിക്ക് സുനിയുടെ ഒരു വീഡിയോ കണ്ട് ഇന്നത്തെ സംഗതി ഉണ്ട് നമുക്ക് ലിങ്ക് അയച്ചു. അപ്പോഴാണ് ഞങ്ങൾ ഓരോ ചാനൽ കയറി നോക്കാറ്. അപ്പൊ രണ്ടു ദിവസം മുന്നേ പൊന്നൂസിന്റെ ഒരു വീഡിയോ ഒരു എന്തോ ഒരു കുട്ടി ഒരു 400 സബുള്ള ഒരാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ആ വീഡിയോ നോക്കിയപ്പോൾ അവർക്ക് അതിന് 30,000 വ്യൂസ്, 400,000 സബേ ഉള്ളൂ, പക്ഷെ 30,000 വ്യൂസ് ഇതിന് മുന്നേ സോറി 400 സബ് 30,000 വ്യൂസ്. നിനക്ക് എന്താ 400 സബ് എന്ന് പറയുമ്പോൾ ചിരി, നിനക്ക് പുച്ഛം, നീ ആരടേ, നീ ആരെന്നാണ് നിന്റെ വിചാരം, നീ കൊടി കുത്തി വന്നിരിക്കണോ, നീ ആദ്യമായി കയറിയാണ്. 400 സബ് എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം. എടാ നിന്നെ പോലത്തെ ആവാസന്മാരെ വേട്ടവളയന്മാരെയും ഓരോ ഉടായ്പകളെ എക്സ്പോസ് ചെയ്തിട്ട് അങ്ങനെ കയറി വരുന്ന തന്നെയാണ്. അല്ലാണ്ട് നിന്നെയൊക്കെ മറ്റേ നീയൊക്കെ എന്തോ നന്മ പ്രവർത്തി ചെയ്ത പോലെയാണ് നിന്റെയൊക്കെ വർത്തമാനങ്ങൾ. ഓ 400 സബ് അവന്റെ പുച്ഛം, നീ ആരടേ, 1 മില്യൺ അടിച്ചെന്ന് പറഞ്ഞ് നീ അങ്ങ് നിന്റെ കയ്യിലായ ലോകം മൊത്തം. അയ്യോ അവന്റെ മറ്റേ. അപ്പൊ ഞാൻ പറയാണേ എല്ലാ അതിലാ ചാനൽ മോട്ടിവേഷൻ ആയിട്ടായിരിക്കും ഒറ്റ വീഡിയോ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. കാരണം അടുണ്ടാവും, കാരണം അത്ര വാച്ച് അവർ കയറിയുണ്ടായിരിക്കും, കാരണം സ്കിപ്പ് ചെയ്ത് കാണും. കാരണം 30,000 വ്യൂസ് ഞാൻ അന്ന് നോക്കും. ഇപ്പൊ എന്തായാലും തോന്നുന്നു ഒരു 50,000 വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും അവരുടെ ആ ഒറ്റ ഞങ്ങൾ ആ ഒറ്റ വീഡിയോ കൊണ്ട് അവർക്ക് മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, എനിക്ക് ഉറപ്പാണ്. ആ നിനക്ക് ഇത്രയും വിവരം ഉള്ളൂ എന്ന് എനിക്ക് വീണ്ടും വീണ്ടും നീ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ 400 സബ് എങ്ങനെയാണ് മോണ്ടിവേഷൻ ഓൺ ആവും? 1,000 സബ് ഉണ്ടെടാ, ഇതാണ് പറഞ്ഞത് നിനക്ക് ബോധമില്ലെന്ന്. ഇതാണ് നിനക്ക് ഞാൻ പറഞ്ഞ ആദ്യം ബോധമില്ല. 400 സബ് ഉണ്ട്, എവിടെ ഏത് ചാനലാണ് മോണ്ടേജ് ആയത്? 1,000 സബ് 4,000 വാച്ചോറും വേണം, മനസ്സിലായേ? എവിടെ നല്ല ബോധമുള്ളവന്റെ അടുത്ത് പറഞ്ഞാലല്ലോ കാര്യം നടക്കും. നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അപ്പൊ ഞാൻ പറയാൻ, അന്ന് വന്നപ്പോ തന്നെ ഈ ചെറിയ ചെറിയ കുഞ്ഞു ചാനലുകള് തുടക്കം കുറിക്കുന്ന ആൾക്കാർ, ഓരോ പുതിയ പുതിയ ആൾക്കാർ പോലും കൂടി ചാനൽ തുടങ്ങുന്നത് മല്ലു ഫാമിലി വെച്ചിട്ടാണ്. നിങ്ങള് ഇപ്പൊ പൊന്തി വന്നിട്ടുള്ള, ഞാൻ ചാനലിന്റെ പേരെന്ന് പറയില്ല, ഇപ്പൊ പൊന്തി വന്നിട്ടുള്ള കുറെ ആൾക്കാരുടെ വീഡിയോസ് നിങ്ങൾ അടിക്കി നോക്കി നോക്കി നോക്കുക. അതിൽ മല്ലു ഫാമിലി വീഡിയോസ് ആണ് കൂടുതൽ. ആണ് ഞാൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നുണറിയ അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഉണ്ട് പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ കുറെ ചാനലുണ്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പൊ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മല്ലു ഫാമിലി അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂനോ അല്ലെങ്കിൽ ഫേക്ക് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു സർച്ച് നോക്കി നോക്കുക. മല്ലു ഫാമിലി സംബന്ധമായിട്ടുള്ള കുറെ വീഡിയോസ്. എടാ നിനക്ക് കുറച്ചെങ്കിലും ബോധം കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എടാ നിന്റെ കോമാളിത്തനം ഉടായ്പ തനങ്ങളും എക്സ്പോസ് ചെയ്യാണ് നാട്ടുകാർ ചെയ്യുന്നത്, നിനക്ക് ഇപ്പോഴും മനസ്സിലാവില്ലേ? എടേ നീ ഏറെ ജില്ലയിലെടാ ജീവിക്കണേ, നിനക്ക് പഞ്ചായത്ത് എന്താ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, കുറച്ച് ബോധത്തോടെ സംസാരേ. പുതിയ ചാനലോടങ്ങി നിന്നെ അങ്ങ്, നീ ആരടേ? എടാ നിന്റെ ഉടായ്പകൾ നീ ചാനൽ ഓരോ ഉടായ്പകൾ കാണിച്ചു കൂട്ടുമ്പോൾ അത് കമന്റിലൂടെ ആൾക്കാർ പറയും. അപ്പോൾ എന്ത്, അവർക്ക് പ്രതികരിക്കാൻ മീഡിയ മീൻസ് അവർക്ക് കമന്റ് സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുവഴി വീഡിയോ പരമായി പ്രതികരിക്കുന്നവരെ പോയിട്ട് ഇവര് സപ്പോർട്ട് ചെയ്യും, അത് ഉള്ള കാര്യമാണ്. നിന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യമല്ല ഈ പറയുന്ന 400 സബ് ഉള്ളവർ പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ 400 സബിനോടുള്ള പുച്ഛം നിനക്ക് താമസിക്കാം, അത് അത് നീ വളർന്ന് പന്തലിച്ചല്ല, അതിന്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നതെന്ന് നന്നായിട്ട് അതിൽ നിന്ന് വ്യക്തമാണ്. നീ എന്തോ വലിയ സംഭവമാണ്, നീയാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള രീതിയാണ് നിന്റെ സംസാരത്തിലുള്ള അഹങ്കാരം. അത് മനുഷ്യനെ പലപോലെ വളർത്തിയിട്ട് വെട്ടിയിടും. ഞങ്ങൾ ചെയ്യുമ്പോൾ മാത്രം എന്താ പ്രശ്നം? ഇതൊരു പ്രശ്നമല്ല, അതിനൊക്കെ എന്താ മനസ്സിലായോ, മല്ലു ഫാമിലിയുടെ ഹാഷ്ടാഗ് ഇട്ടിട്ട് മല്ലു ഫാമിലി എന്തിനെ കാട്ടി എന്ന് പറഞ്ഞിട്ട് അതൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതാണ് സത്യം, അതാണ് സത്യമാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, മല്ലു ഫാമിലി എന്തെങ്കിലും ഉടായ്പ് കാട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വീഡിയോസ് ഇട്ടാ അതിനൊടുക്കത്ത വ്യൂണ്, ഒടുക്കത്ത വ്യൂ ആണ് അതിന്. അത് നിങ്ങൾ ആര് മണി നോക്കി നോക്കി, എത്ര ചാനൽ ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോ എത്ര ചാനലാണെന്ന് അറിയോ? ചാനലുടെ പേരോ ഞാൻ കാണിക്കില്ല, കാരണം അവരത് പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ അത് ഇതാക്കാൻ ആവശ്യമില്ല, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നീ പ്രൊമോട്ട് ചെയ്യണ്ട, നിന്റെ വാങ്ങിയ പ്രൊമോഷൻ ഒന്നും ഇവിടെ ആർക്കും വേണ്ട. നീ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ കേടാ മനുഷ്യൻ. സത്യം, വേറൊരു സത്യമാണ്, ഞാൻ നഗ്നമായ സത്യമാണ് ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ഫ്രോഡ് പരിപാടികൾ നാട്ടുകാരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് കാണാൻ അവർക്ക് താല്പര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവർ കമന്റിലൂടെ പ്രതികരിക്കുന്നവർക്ക് വേറൊരാൾ പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും ഓട്ടോമാറ്റിക്കലി. പിന്നെ നീ ആരടേ, നീ മറ്റേ കൊലകൊമ്പനോ? മല്ലു ഫാമിലിയും മറ്റും കൊണ്ട് ഊളത്തനങ്ങളും കാണിച്ചു കൂട്ടിക്കൊണ്ട് വലിയ നന്മാവരങ്ങൾ ചെയ്യുന്നവൻ. ഞാൻ പറയാ, എത്ര ചാനൽ അറിയാം മല്ലു ഫാമിലി അത് കട്ട് ചെയ്ത് കാട്ടി കാട്ടിട്ട്. അപ്പൊ ഞാൻ പറയാം, ഇതിന്റെ സംഭവം അറിയുമോ, ഇവരൊക്കെ നെഗറ്റിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളെ നോർമലി നോക്കുമ്പോൾ അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യും. അപ്പൊ ഇജ്ജ് തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ റീച്ച് ആവുമല്ലോ, അതാണ് ഉദ്ദേശം. പക്ഷെ പൊട്ടന്മാരെ, ഞാൻ അങ്ങനെ മറ്റുള്ള ചാനലിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യില്ല. കാരണം ഞാൻ പറയാൻ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കല്ലാണ്ട്, കാരണം വേറൊന്നുമല്ല, എനിക്ക് മറ്റൊരാ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ അവരുടെ ചാനലിനെ പറ്റി പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ആര് പൊട്ടണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. പിന്നെ അടുത്തിരുന്ന കൂട്ടുകാരെ പോലെ ഒരു വേട്ടവാളിയന്മാര് കൂട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും, വേറെ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ നീ ആരടേ മല്ലു ഫാമിലി? എന്തായാലും ജനങ്ങളെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. ഇതിലും വിശദമായ കമന്റ് സെക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.